ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. അപ്പോൾ അതായത് ഇതേപോലെ സാധാ കപ്പിൽ തന്നെ അളന്ന് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് കപ്പിലാണോ വെള്ളം അളന്നെടുത്തത് ആ ഒരു കപ്പിൽ തന്നെ റവയും അളന്നെടുക്കാം. എന്നിട്ട് കട്ട കെട്ടാതെ ഇതൊരു 3 മിനിറ്റ് എങ്കിലും ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായി വരുന്നേരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 3 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ തൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആയി കൊടുക്കാം. അപ്പം നല്ല ചൂടുള്ള സമയത്താണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഏതൊരു കപ്പിലാണോ വെള്ളവും റവയും അളന്നെടുത്തത് ആ ഒരു കപ്പിൽ തന്നെ അരിപ്പൊടിയും അളന്നെടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പിനെയും കാട്ടി കുറവ് ഒത്ത ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഒരു സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതായത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു സ്റ്റാർ സിമ്പലുള്ള അച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഈ ഒരു അച്ച് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മാവ് ഇട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ 1/4 ഭാഗത്തോളം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡോ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മുറുക്കും ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഇതേപോലെ കുറച്ച് മുറുക്ക് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോ ഇവിടെ
ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പം അത് നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മുറുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഓയിൽ നല്ല ചൂടായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു മുറുക്ക് ഇട്ടെടുക്കാനായിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മുറുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. ഒരിക്കലും ഇത് സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്. നമ്മുടെ ഓയിൽ നല്ല ചൂടുള്ള ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ മുറുക്ക് ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ.